ഹായ് ഫ്രണ്ട്സ്, വാഷ് കാഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചരങ്ങ വെച്ചിട്ട് ഒരു ജ്യൂസാണ്, നല്ലൊരു ഷേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നോമ്പ് പിറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു കഷ്ണം ചരങ്ങെടുത്തിട്ട് നന്നായിട്ട് ചെറുതാക്കി മുറിച്ച് കുക്കറിൽ ഇതുപോലെ കുക്കറിൽ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് നല്ലൊന്ന് പുഴുങ്ങിയെടുക്കണം. സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന അതേ വേവിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഗ്യാസുമ്പോൾ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെരങ്ങ ജ്യൂസ് അടിക്കാൻ കട്ടപ്പാല് 500 ml ആണിത്. പിന്നെ ഇത് ചെരങ്ങ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്താണ്, നമ്മൾ ഉപ്പേരിക്കൊക്കെ വേവിക്കുന്ന അതേ വേവിൽ നന്നായിട്ട് വേവിച്ചെടുത്ത്. പിന്നെ ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര, അധികം പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കണം, എന്നാലേ മധുരം ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പാലിട്ടു, ഇനി ചെരങ്ങ പുഴുങ്ങിയെടുത്ത് ചെരങ്ങ ഒരു 250 ഗ്രാം ഉണ്ടാവും കേട്ടോ. ചെരങ്ങ പഞ്ചസാര 1¼ കപ്പ്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക മിക്സിയിൽ. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ജ്യൂസ്, നന്നായിട്ട് അടിപൊളിയായി വന്നിരുന്നു. നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് ടേസ്റ്റ് നോക്കുന്നത്. അടിപൊളിയാണ്, നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ചരങ്ങൻ്റെ ഒരു പ്രത്യേക ഫ്ലവർ. ഞാൻ ചരങ്ങ ശരിക്കും ഉപയോഗിക്കണുണ്ടോ, അല്ലെങ്കിൽ ആ പച്ച ചുഴ വരും. ഇത് ചരങ്ങ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചുഴല ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ വില കുറവല്ലേ ചരങ്ങ, കുറച്ച് പൈസയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ശരി എന്നാൽ എല്ലാവരും ചെയ്ത് നോക്കാം. ശരി എന്നാൽ ഗുഡ് ബൈ.